നമസ്കാരം. നമുക്കറിയാം സി പി എമ്മിൽ അത്യപൂർവമായി കാണാറുള്ള സൗമ്യ മുഖങ്ങളിൽ ഒന്നാണ് കെ കെ ശൈലജയുടേത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിപ്പയും കോവിഡും പോലെയുള്ള മഹാമാരികൾ ലോകം കീഴടക്കിയപ്പോഴും ശൈലജയുടെ കൃത്യവും മികവുറ്റതുമായ പ്രവർത്തനം കേരളത്തിലെ ആരോഗ്യരംഗത്തെ മുന്നോട്ട് നയിച്ചു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ വകുപ്പുകളും തകർന്നടിഞ്ഞപ്പോഴും ആരോഗ്യ വകുപ്പിന് കാര്യമായ കോട്ടമുണ്ടായിട്ടില്ല. കെ കെ ശൈലജയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ നേതൃത്വ മികവ് ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി. കേരള നിയമസഭാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ്, അതായത് 60,963 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടാം വട്ടം അവർ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. പക്ഷേ തനിക്ക് മീതെ ആരെയും വളരാൻ അനുവദിക്കാത്ത പിണറായി വിജയൻ കെ കെ ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല, പകരം വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കി. അതിൻ്റെ ഫലം ഇപ്പോൾ കേരളം അനുഭവിക്കുകയും ചെയ്യുന്നു. പറഞ്ഞു വന്നത് കെ കെ ശൈലജയുടെ ഒരു പ്രസ്താവനയ്ക്ക് കെ ടി ജലീൽ MLA കൊടുത്ത ഒരു മറുപടിയെക്കുറിച്ചാണ്. ഇസ്രയേലിൽ ഹമാസ് ഭീകരർ നടത്തിക്കൊണ്ടിരിക്കുന്ന തേർവാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഹമാസിനെ ഭീകരർ എന്നാണ് കെ കെ ശൈലജ വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ ഇടതുപക്ഷക്കാർക്കും വലതുപക്ഷക്കാർക്കും മതതീവ്രവാദികൾക്കും ഒഴികെ മനുഷ്യത്വമുള്ള മറ്റെല്ലാവർക്കും ഹമാസ് ഭീകരർ തന്നെയാണ്. പക്ഷേ കെ കെ ശൈലജയുടെ ഈ വിശേഷണം നിരോധിത തീവ്രവാദ സംഘടനയായ പഴയ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യ, അതായത് സിമിയുടെ നേതാവായിരുന്ന കെ ടി ജലീൽ MLAക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ അദ്ദേഹവും ഫേസ്ബുക്കിൽ കുറിച്ചു, ഹമാസ് ഭീകരരെങ്കിൽ ഇസ്രയേൽ കൊടും ഭീകരർ. ഹിറ്റ്ലർ ജൂതരോട് കാണിച്ച അതേ ക്രൂരതയാണ് ഇസ്രയേൽ പലസ്തീനികളോട് കാണിക്കുന്നത്. നമ്മുടെ നാട് ഭരിച്ചിരുന്ന ഒരു മന്ത്രിയാണ്, നിലവിൽ ഇപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് കെ ടി ജലീൽ. ആ ജലീലാണ് ഒരു ജനതയെ, അത് എന്തിൻ്റെ പേരിലായാലും, കൊന്നുതള്ളുന്ന ഭീകരരെ അനുകൂലിച്ച് പരസ്യമായ നിലപാടെടുത്തിരിക്കുന്നത്. ഒരിടത്ത് ബോംബിടുന്നത് പോലെയോ മിസൈൽ ആക്രമണം നടത്തുന്നത് പോലെയോ അല്ല, 40 പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ വീടുകളിൽ കടന്നുകയറി തലയെറുത്തു മാറ്റിയ കാട്ടാള ജന്മങ്ങളാണ് ഹമാസ് എന്ന മതവെറിപ്പൂണ്ട തീവ്രവാദി കൂട്ടങ്ങൾ. അവരെ പരസ്യമായി അനുകൂലിക്കുന്ന കെ ടി ജലീലിൻ്റെ മനസ്സിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കുക. സമാനമായ ഒരു സംഭവം നമ്മുടെ നാട്ടിലും നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. കെ ടി ജലീൽ ഈ നാട്ടിലെ ഭരണകൂടത്തിൻ്റെ ഭാഗമാണെന്നും കരുതുക. എങ്ങനെയായിരിക്കും കെ ടി ജലീൽ പെരുമാറുന്നത്? അത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. കെ ടി ജലീൽ പഴയ സിമി പ്രവർത്തകനായിരുന്നപ്പോൾ നടത്തിയ പ്രസംഗങ്ങളിൽ പലതും ഇപ്പോഴും യൂട്യൂബിൽ കാണാം. നേരം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോഴറിയാം കെ ടി ജലീൽ ആരാണെന്ന്. കശ്മീരിലും ജലീൽ ഭരണഘടനാ വിരുദ്ധമായ പരസ്യ പ്രസ്താവന നടത്തി. ഈ പ്രസ്താവന നടത്തിയ ജലീലിന് എതിരെയുള്ള പരാതി സ്വീകരിക്കാൻ പോലും കേരള പോലീസ് തയ്യാറായില്ല. ഒടുവിൽ കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് കേസെടുത്തു. ദാ ജലീലിനെതിരെയുള്ള അന്വേഷണം പോലീസ് അവസാനിപ്പിക്കുകയും ചെയ്തു. ജലീലിനെതിരെ തെളിവില്ല പോലും. നിരോധിക്കപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവ് പിൽക്കാലത്ത് ഈ രാജ്യം ഭരിക്കുന്ന ഒരു മന്ത്രിയായെങ്കിൽ അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ കുഴപ്പമാണ്. ഹമാസിൻ്റേത് പ്രത്യാക്രമണമാണെന്ന നിലപാടാണ് CPMനുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണ് കെ കെ ശൈലജയ്ക്കുള്ളത്. അതവർ ധൈര്യമായി പറയുകയും ചെയ്തു. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് ശൈലജ എന്നോർക്കണം. ഇസ്രയേലിൻ്റെ ജനവാസ മേഖലകളിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ മനസാക്ഷിയുള്ളവരെല്ലാം അപലപിക്കുമെന്നും അതോടൊപ്പം 1948 മുതൽ പലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ തോതിലുള്ള ഭീകരതയാണെന്നും കെ കെ ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ആദ്യം പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ 4 മിനിറ്റുകൾക്ക് ശേഷം തിരുത്തൽ വരുത്തിയാണ് ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ശൈലജ പിന്നെയും പോസ്റ്റ് ചെയ്തത്. ഹമാസ് നടത്തിയ ആക്രമണത്തെ മനസാക്ഷിയുള്ളവരെല്ലാം അപലപിക്കും എന്നായിരുന്നു ആദ്യത്തെ പോസ്റ്റിലെങ്കിൽ ഹമാസ് ഭീകരർ എന്ന് തിരുത്തിയാണ് രണ്ടാമത്തെ പോസ്റ്റ് ഇട്ടത്. ഇസ്രായേലിനെതിരെ പലസ്തീൻ നടത്തുന്നത് ചെറുത്തുനിൽപ്പാണ് എന്നാണ് പൊളിറ്റ് ബ്യൂറോ അംഗവും മുൻമന്ത്രിയുമായ MA ബേബിയുടെ നിലപാട്. പലസ്തീനികൾ എന്തു തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികളാണ് എന്നാണ് CPM നേതാവായ M സ്വരാജ് ഫേസ്ബുക്കിലിട്ട ദീർഘമായ കുറിപ്പിൽ പറയുന്നത്. തങ്ങളുടെ ആദ്യ ലക്ഷ്യം മാത്രമാണ് ഇസ്രയേലെന്നും ഈ ഭൂമി മുഴുവൻ തങ്ങളുടെ നിയമത്തിന് കീഴിലാകുമെന്നും 510 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററുള്ള ഭൂമിയിലാകെ പുതിയ സംവിധാനം നിലവിൽ വരുമെന്നും ഹമാസ് കമാൻഡർ അൽസഹർ വീഡിയോ സന്ദേശത്തിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു സ്വരാജും പ്രതികരിച്ചിട്ടില്ല, ഒരു ബേബിയും അപലപിച്ചിട്ടില്ല. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവർ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമ്പോൾ ആസനം കൊണ്ട് ചിന്തിക്കുന്നവരെക്കുറിച്ച് എന്തു പറയാൻ? CPMലെ കീഴ്വഴക്കം അനുസരിച്ച് ഒന്നുകിൽ കെ കെ ശൈലജ പോസ്റ്റ് പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല, മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന പതിവ് പ്രസ്താവനയിറക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും എന്നുറപ്പാണ്.